अनन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वंदे वाल्मीकि कोकिलम्। जटायुवിനെ വനവാസകാലത്ത് രാമനും ലക്ഷ്മണനും സീതയും കാണും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സീതയുടെയൊക്കെ സംരക്ഷണം ജടായുവിനെ ഏൽപ്പിച്ചു. പിന്നീടാണ് ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിക്കൊണ്ടുപോയ സീതയെ ആദ്യം കാണുന്നത് ജടായുവാണ്. ആ ജടായു കാണുന്നത് ചിത്രകൂടത്തിൻ്റെ തീരത്തിൽ വെച്ചാണ്. അപ്പോൾ ജടായു ഉടനെ തന്നെ പറന്ന് രാവണനെ ആക്രമിക്കും. ആ യുദ്ധത്തിൽ ജടായുവിനെ തോൽപ്പിച്ചെന്ന് മാത്രമല്ല, ജടായുവിൻ്റെ ചിറകുകൾ വെട്ടിവകറ്റു. ആ സമയത്താണ് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് ജടായുവിനെ കാണുന്നത്. ആ ജടായുവാണ് ഈ പറഞ്ഞ അസുരനാണ് തട്ടിക്കൊണ്ടുപോയത്. ഞാനത് നേരെ കണ്ടതാണ്, ഞാൻ രക്ഷിക്കാൻ നോക്കിയിട്ടാണ് എനിക്കിന്നത്തെ ഈ അവസ്ഥ വന്നത്, അയാൾ തെക്കോട്ടാണ് പോയത് എന്ന് പറഞ്ഞ് ആദ്യം ദിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജടായുവാണ്. അങ്ങനെ അവരെ തെക്കോട്ട് പുറപ്പെടുത്തു. ആ ജടായുവിൻ്റെയും വിശ്വാമിത്രൻ്റെയും റോൾ നോക്കുമ്പോൾ ശ്രീരാമനെ അഖില ഭാരതീയനാക്കി മാറ്റിയ ആദ്യത്തെ പ്രവർത്തനം ഈ രണ്ടുപേരുടെയാണ്. ഉത്തരഭാരതത്തിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയത് രാമനെ വിശ്വാമിത്രനാണെങ്കിൽ, വടക്ക് നിന്ന് ചിത്രകൂടത്തു നിന്ന് ലങ്ക വരെ അയക്കാൻ ഇടയായത് ജടായുവിൻ്റെ മാർഗനിർദ്ദേശമാണ്. അപ്പോൾ ഇന്ന് രാമനിൽ നമ്മുടെ മുഴുവനും അഖണ്ഡ ഭാരതത്വം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭം കുറിച്ചത് ഈ പറഞ്ഞ വിശ്വാമിത്രനും ജടായുവുമാണ്. അപ്പോൾ ജടായുവിൻ്റെ കാലയളവ് എത്ര? ഏതാനും മണിക്കൂറെന്ന് പറയാം, അല്ലെങ്കിൽ നിമിഷങ്ങളെന്ന് പറയാം. അത് കഴിഞ്ഞ് ജടായു മരിച്ചു. ജടായുവിൻ്റെ അന്തിമക്രിയകൾ അവരവിടെ തന്നെ ചെയ്തു. എന്നിട്ടാണ് തെക്ക് പുറപ്പെടുന്നത്.